നമസ്കാരം. ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ബഹിരാകാശ രംഗത്തെ അഗ്നി നക്ഷത്രമായ കൽപ്പന ചൗളയെ, അവരുടെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച അവരുടെ അമ്മ, അച്ഛൻ, ബഹിരാകാശ രംഗത്ത് കുതിപ്പുകൾ സമ്മാനിക്കാൻ സഹായിച്ച ഭർത്താവ് ശ്രീ ഹാരിസൺ, ശാസ്ത്രലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ അധ്യാപിക നിർമ്മല നമ്പൂതിരിപ്പാട് എന്നിവർ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അഭിമുഖത്തിലേക്ക് കടക്കാം. കൽപ്പനയുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? അമ്മയൊന്ന് വിശദീകരിക്കാമോ? ഞങ്ങളുടെ നാല് മക്കളെ ഇളയവളായിരുന്നു കൽപ്പന. ഞങ്ങളവളെ മൂണ്ടു എന്നായിരുന്നു വിളിച്ചിരുന്നത്. സ്കൂളിൽ പോകുന്നതുവരെ അങ്ങനെയായിരുന്നു വിളിച്ചത്. വിടർന്ന കണ്ണുകളും നീണ്ട മുടിയുമായിരുന്നു അവൾക്ക്. ഒരു നാണം കുഞ്ഞായിരുന്നു അവൾ. അച്ഛൻ എന്താണ് തന്റെ മകളെ കുറിച്ച് പറയാനുള്ളത്? 1961 ജൂലൈ 1 ഹരിയാനയിലെ കർണാലിലായിരുന്നു എൻ്റെ മകൾ ജനിച്ചത്. കർണാലിലെ ട്രാൻഡ്രങ്ക് റോഡിന് സമീപമുള്ള ഒരു പഴയ വീട്ടിലായിരുന്നു നമ്മളന്ന് താമസിച്ചിരുന്നത്. കൽപ്പന ജനിക്കുമ്പോൾ എനിക്ക് ചെറിയ ഇരുമ്പ് പെട്ടിയുടെ കച്ചവടമായിരുന്നു. ചെറിയ വരുമാനമേ ഉണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾ കഠിനാധ്വാനികളായി. നല്ല അധ്വാനശീലമുള്ള ഒരാളായിരുന്നുവല്ലോ കൽപ്പന. ഈ അധ്വാനശീലം അവരെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിരുന്നുവോ? തീർച്ചയായും. കുടുംബത്തിലെ ഈ ഒരു മനോഭാവം തന്നെയാണ് കൽപ്പനയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ 5 സ്ഥാനക്കാരിൽ ഒരാളായിരുന്നു കൽപ്പന. കൽപ്പനയ്ക്ക് ഏറെ പ്രിയപ്പെട്ട അധ്യാപികയായിരുന്നുവല്ലോ ടീച്ചർ. കൽപ്പന എന്ന ശിഷ്യയെ കുറിച്ച് ഈ നിമിഷം എന്ത് തോന്നുന്നു? പഠനത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും ആത്മാർത്ഥതയും പുലർത്തിയ ഒരു വിദ്യാർത്ഥിയായിരുന്നു അവൾ. അവൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. കൽപ്പന ഒരഭിമുഖത്തിൽ പറയുകയുണ്ടായി തന്റെ അച്ഛനാണ് തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയതെന്ന്. അതൊന്ന് വിശദീകരിക്കാമോ? അവൾ ജനിച്ച് കുറച്ചു കഴിയുമ്പോഴേക്കും ഞാൻ ഇരുമ്പ് വെട്ടി കച്ചവടം നിർത്തി. പിന്നെ ടയർ വ്യവസായത്തിലേക്ക് ഞാൻ നീങ്ങി. ഇരുമ്പ് വെട്ടി കച്ചവടം നിർത്തി ടയർ വ്യവസായത്തിലേക്ക് കയറിയെങ്കിലും അങ്ങനെയൊന്ന് തുടങ്ങാനോ ഉള്ള മൂലധനമോ അതിനുള്ള പൊതുവിജ്ഞാനമോ ഒന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ സ്വപ്നം കണ്ടതെല്ലാം തന്നെ എന്ന് നേടിയെടുത്തു. അങ്ങനെയുള്ള എൻ്റെ ഈ കഠിനാധ്വാനവും എൻ്റെ പരിശ്രമവും തന്നെയാണ് അവൾക്ക് ഉയരങ്ങൾ വെട്ടിപ്പിടിക്കാൻ പ്രചോദനമായതെന്ന് ഞാൻ കരുതുന്നു. കൽപ്പനയ്ക്ക് ഏറെ ഇഷ്ടം ശാസ്ത്ര വിഷയങ്ങളോടായിരുന്നു. ഹിന്ദി, ഇംഗ്ലീഷ്, സോഷ്യോളജി വിഷയങ്ങൾ ഇഷ്ടമായിരുന്നെങ്കിലും കൂടുതൽ താല്പര്യം ശാസ്ത്ര വിഷയങ്ങളോടായിരുന്നു. കൽപ്പനയുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്കും അച്ഛൻ തിരക്കുള്ള ഒരു ബിസിനസ്സുകാരനായി മാറിയിരുന്നല്ലേ? കൽപ്പനയുടെ കോളേജ് വിദ്യാഭ്യാസമാകുമ്പോഴേക്കും ഇദ്ദേഹം തിരക്ക് പിടിച്ചൊരു ടയർ വ്യവസായിയായി തീർന്നു. അച്ഛന്റെ കഠിനാധ്വാനം കൽപ്പനയെ ഏറെ സ്വാധീനിച്ചിരുന്നു. അദ്ദേഹം ബിസിനസ് ആവശ്യങ്ങൾക്കായി നിരന്തരം യാത്രയിലായിരുന്നു. ടീച്ചറെ കൂടാതെ മറ്റാരെങ്കിലും കൽപ്പനയുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? സ്കൂൾ കാലഘട്ടത്തിൽ അവളുടെ കഴിവുകളെ കണ്ടറിഞ്ഞത് ഓജിത് കൗർ എന്ന അധ്യാപകനാണ്. വിമാനം പറത്താനുള്ള അവളുടെ ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിച്ചതും അവരാണ്. ഞാൻ അവളുടെ കണക്ക് ടീച്ചറായിരുന്നു. ശാസ്ത്ര വിഷയങ്ങളോടുള്ള അവളുടെ താല്പര്യം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അവൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. ആ അന്വേഷണത്തിലൂടെയാണ് അവൾ ഈ നേട്ടങ്ങളിലേക്ക് എത്തിയതും. കൽപ്പന എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് എന്ന മേഖലയിലേക്ക് എത്തിച്ചേരുന്നത്? അവൾ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തത് എന്നെ വല്ലാതെ ദേഷ്യം പഠിപ്പിച്ചു. പെൺകുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അവളൊരു ഡോക്ടറോ അധ്യാപികയോ ആയി കാണാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ അവളുടെ അമ്മ അവൾക്ക് എല്ലാ പിന്തുണയും നൽകി. അവളായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചു. അമ്മയ്ക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? പ്രീ എഞ്ചിനീയറിംഗ് പാസ്സായപ്പോൾ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും എതിർത്തു. എന്നാൽ അവൾ അതിൽ നിന്ന് പിന്മാറിയില്ല. എനിക്കറിയാം, കുട്ടിക്കാലം മുതലേ അവളെ ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ലെന്ന്. അങ്ങനെ അവളുടെ ദൃഢനിശ്ചയത്തിന് വേണ്ടി ഞാൻ കീഴടങ്ങി. എഞ്ചിനീയറിംഗ് മേഖലയാണ് താൻ തിരഞ്ഞെടുക്കുന്നത് എന്ന കൽപ്പന പറഞ്ഞപ്പോൾ ടീച്ചറുടെ അഭിപ്രായം എന്തായിരുന്നു? എഞ്ചിനീയറിംഗിന് പ്രവേശനം നേടിയെങ്കിലും ധാരാളം വെല്ലുവിളികൾ അവളവിടെ നേരിടേണ്ടി വന്നു. പെൺകുട്ടികൾക്ക് താമസ സൗകര്യമില്ല.
പിന്നെ അവൾ തിരഞ്ഞെടുത്ത എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആകാശ കൗതുകങ്ങളോടുള്ള അധമ്യമായ അഭിനിവേശമായിരുന്നു മറ്റാരും തിരഞ്ഞെടുക്കാത്ത വഴിയിലൂടെ കൽപ്പനയെ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചത്. കൽപ്പന എങ്ങനെയാണ് അമേരിക്കയിൽ എത്തുന്നത്? എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം അവളെ എൻ്റെ ടയർ വ്യവസായ മേഖലയിലേക്ക് കൊണ്ടുവരാനായിരുന്നു എൻ്റെ താല്പര്യം. പക്ഷേ പഠിച്ച കോളേജിൽ തന്നെ അവൾ അധ്യാപികയായി. അവളുടെ മനസ്സിലെ സ്വപ്നമായിരുന്നു അമേരിക്കയിലെ പഠനം. ഞാൻ എതിർത്തു. അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാനായി ഞാൻ അപ്പോൾ തന്നെ കോളേജിലെത്തി. അപ്പോൾ തന്നെക്കാൾ മുതിർന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു കൽപ്പന. എന്നെ കണ്ട അവൾ എൻ്റെ നെഞ്ചിൽ വീണു കരഞ്ഞു. അവളുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കരുതെന്ന് എന്നോട് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. പ്രിൻസിപ്പാളും എന്നെ ശകാരിച്ചു. അച്ഛൻ്റെ അനുഗ്രഹത്തോടെ തന്നെയാണോ ഉപരിപഠനത്തിനായി കൽപ്പന അമേരിക്കയിലേക്ക് പോയത്? തീർച്ചയായും. മകളെ ഏറെ സ്നേഹിച്ചിരുന്ന അച്ഛൻ അവളുടെ അമേരിക്കൻ യാത്രയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ അവൾ അമേരിക്കയിലെ ടെക്സാസ് സർവകലാശാലയിൽ ചേർന്നു. അമേരിക്കയിലെത്തിയ ശേഷമുള്ള കാര്യങ്ങൾ ഏറെ പറയാൻ കഴിയുക അവളുടെ സുഹൃത്തും വഴികാട്ടിയും ജീവിത പങ്കാളിയുമായ ഹാരിസ് അന്നാവും. എങ്ങനെയാണ് താങ്കൾ കൽപ്പനയുമായി സൗഹൃദത്തിലാവുന്നത്? അമേരിക്കയിലെത്തിയ ശേഷം എല്ലാത്തരം വിമാനങ്ങളും പറക്കാൻ അവൾ വൈദഗ്ധ്യം നേടി. വിമാനങ്ങളോടുള്ള അവളുടെ അടങ്ങാത്ത സൗഹൃദമാണ് ഒരു വൈമാനികനായ എന്നെ അവളിലേക്ക് എത്തിച്ചത്. കൽപ്പന എങ്ങനെയാണ് അമേരിക്കൻ ബഹിരാകാശ സംഘടനയായ നാസയിൽ എത്തിച്ചേരുന്നത്? ചെറിയ വിമാനങ്ങളെടുത്ത് ഞാൻ അവളെ പരിചയിപ്പിച്ചു. മാസ്റ്റർ ബിരുദത്തോടൊപ്പം തന്നെ വിമാനം പറക്കാനും ലൈസൻസും നേടി. ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവളുടെ സസ്യാഹാര രീതിയായിരുന്നു. മാസ്റ്റർ ബിരുദത്തിന് ശേഷം കോളറോഡ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി. കൽപ്പനയുടെ കഴിവുകൾ കണ്ടറിഞ്ഞ പ്രൊഫസർ ശ്രീമതി ചൌ എന്ന അധ്യാപകൻ അവളെ നാസയിലെ ഗവേഷണ സംഘത്തിൽ എത്തിച്ചു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഒരു ബഹിരാകാശ യാത്ര നടത്തിയിരിക്കുന്നു എന്നത് അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അവൾ അമേരിക്കൻ പൗരത്വം എടുത്തു. കൊളംബിയ എന്ന ബഹിരാകാശ വാഹന ദൗത്യത്തിൽ അംഗമാവുവാൻ കൽപ്പനയ്ക്ക് കഴിഞ്ഞുവല്ലോ, അതേപ്പറ്റി ഒന്ന് പറയാമോ? സ്റ്റീവൻ ചൌ എന്ന പ്രൊഫസർ അവളുടെ കഴിവും ആത്മാർത്ഥതയും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും കണ്ടറിഞ്ഞു. അങ്ങനെ 1995 നാസയുടെ ബഹിരാകാശ ഗവേഷണ സംഘത്തിൽ എത്തിയതോടെ അവളുടെ എക്കാലത്തെയും സ്വപ്നമായ ബഹിരാകാശ യാത്രയ്ക്കുള്ള വാതിൽ തുറന്നു. അവളുടെ വിദ്യാഭ്യാസം, വിമാനം പറക്കാനുള്ള വൈദഗ്ധ്യം, അസാധാരണമായ ശാരീരിക ക്ഷമത എന്നീ ഘടകങ്ങൾ പരിഗണിച്ച് 1996 കൽപ്പനയെ നാസ ബഹിരാകാശ യാത്രാ സംഘത്തിൽ അംഗമാക്കി. അങ്ങനെ 1997 നവംബർ 19 5 ഗവേഷകർക്കൊപ്പം അവൾ ചരിത്രത്തിലേക്ക് പടർന്നുയർന്നു. കൽപ്പനയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയെ കുറിച്ച് ഒന്ന് പറയാമോ? 2003 ജനുവരി 16 രണ്ടാമത്തെ യാത്ര. ബഹിരാകാശത്ത് അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയെ കുറിച്ചുള്ള അന്വേഷണമായിരുന്നു യാത്രാ ദൗത്യം. ബഹിരാകാശ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു നാസ ഈ ഗവേഷണം നടത്തിയത്. എന്നാൽ വിധി വൈപരീത്യം എന്ന് പറയട്ടെ, സുപ്രധാനമായ ഈ യാത്രയിൽ പങ്കാളികളായ ആകാശ യാത്രക്കാർക്ക് പിന്നീട് ഒരിക്കലും ബഹിരാകാശ യാത്ര നടത്താനായില്ല. എങ്ങനെയായിരുന്നു ആ ദുരന്തം? 7 ദിവസത്തെ ഗവേഷണങ്ങൾക്ക് ശേഷം 2003 ഫെബ്രുവരി 1 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ തിരിച്ചിറങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കൊളംബിയ ചിനിച്ചു തന്നു. കൽപ്പനയടക്കം 7 ബഹിരാകാശ യാത്രക്കാരും മടങ്ങിമടങ്ങി. കൽപ്പനയ്ക്ക് അപ്പോൾ 40 വയസ്സായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് അവർ കടന്നുപോയി. ആകാശത്തിനപ്പുറത്തുള്ള ലോകം സ്വപ്നം കണ്ട് ജീവിതം ഒഴിഞ്ഞുവെച്ച കൽപ്പനയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയാണ് ദുരന്തത്തിലായത്. ഇന്ത്യയിലെ സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് ഉജ്ജ്വല മാതൃകയാണ് കൽപ്പന. സാധാരണമായ ചുറ്റുപാടുകളിൽ ജനിച്ച ബഹിരാകാശത്തോളം വളർന്ന കൽപ്പനയുടെ ജീവിതം ആരെയും ആവേശം കൊള്ളിക്കുന്നതാണ്. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.